ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടൻ ഇന്നസെന്റിന്റെ നില ഗുരുതരമായി തുടരുന്നു. ഇന്നസെന്റിന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. അത്യാഹിത വിഭാഗത്തിൽ നിരന്തരം നിരീക്ഷണത്തിലാണ് അദ്ദേഹം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി വൈകിട്ട് 5 പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം നിലവിൽ എക്സ്ട്രാ കോർപ്പറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ എന്ന എക്മോ ചികിത്സയിലാണ് താരം. ഹൃദയം, ശ്വാസകോശം എന്നിവയുടെ പ്രവർത്തനം യന്ത്രങ്ങൾ ഏറ്റെടുക്കുന്ന രീതിയാണത്. രക്തത്തിന്റെ കൃത്യമായ പമ്പിംഗ് നടക്കുന്നതിനാൽ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറയുന്നത് ഒഴിവാക്കാനാകുമെന്നും ഹൃദയത്തിനും ശ്വാസകോശത്തിനും വിശ്രമം ലഭിക്കുമെന്നും ഡോക്ടർമാർ പറഞ്ഞു. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ യന്ത്രങ്ങളുടെ സഹായത്തോടെ നിരീക്ഷണത്തിലാണ് ഇന്നസെന്റ് എന്നും മറ്റ് തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾക്ക് അടിസ്ഥാനമില്ലെന്നും നടൻ ഇടവേള ബാബു അറിയിച്ചു. അർബുദത്തെ തുടർന്നുള്ള ശാരീരിക അസ്വസ്ഥതകൾ മൂലമാണ് ഇന്നസെന്റിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 3 വന്ന കോവിഡിനെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് നടനെ അലട്ടിയിരുന്നത്. കഴിഞ്ഞ 6 ആശുപത്രിയും വീടുമായി കഴിയുകയായിരുന്നു താരം. ഈയിടെ ഇന്നസെന്റിന്റെ ഓർമ്മക്കുറവ് വന്നിട്ടുണ്ടായിരുന്നു. അത് നടനെ അലട്ടിയിരുന്നു. അമേരിക്ക സന്ദർശനത്തിനിടെ വീണത് ആരോഗ്യസ്ഥിതി അപകടത്തിലാക്കി. കോവിഡ് തുടരെ തുടരെ വന്നതോടെ അതിന്റെ പ്രശ്നങ്ങൾ ആന്തരികാവയവങ്ങളെ ബാധിച്ചു. ഇതാണ് ആരോഗ്യസ്ഥിതി വഷളാക്കിയത്. ക്യാൻസറിനെ ഇച്ഛാശക്തിയോടെ നേരിട്ടതോടെയാണ് ഇന്നസെന്റിന്റെ വാർത്തകളിൽ നിറഞ്ഞത്. ക്യാൻസർ വാർഡിലെ ചിരി എന്നത് ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചിരിക്കു പിന്നിൽ എന്നൊരു ആത്മകഥയും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഞാൻ ഇന്നസെന്റ്, മഴക്കണ്ണാടി എന്നിങ്ങനെ 10 പുസ്തകങ്ങളും ഇന്നസെന്റിന്റേതായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചാൽ അതിനെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കാനായിരിക്കും എല്ലാവരും ശ്രമിക്കുക. എന്നാൽ തനിക്ക് ക്യാൻസർ ആണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. ഞാൻ ആരുടെയും മുതൽ കട്ടുകൊണ്ട് വന്നിട്ടില്ല, പുറത്തു പറയാതിരിക്കാൻ എന്നായിരുന്നു നേരത്തെ അദ്ദേഹം ഇത് സംബന്ധിച്ച് നടത്തിയ പ്രതികരണം. നൃത്തശാല എന്ന ചിത്രത്തിലൂടെ 1972 ഇന്നസെന്റ് വെള്ളിത്തിരയിലെത്തുന്നത്. സംവിധായകൻ മോഹൻ മുഖേനയായിരുന്നു ഈ വരവ്. ഹാസ്യ നടനും സ്വഭാവ നടനുമായി ശ്രദ്ധ പിടിച്ചുപറ്റി. സവിശേഷമായ ശരീരഭാഷയും തൃശൂർ ശൈലിയിലുള്ള സംഭാഷണവും ഇന്നസെന്റിന്റെ സവിശേഷതകളായി. മലയാളക്കര ഒന്നടങ്കം പ്രിയ നടനെ ഏറ്റെടുത്തു. തമാശ രംഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഇന്നസെന്റ് വേഷം, അരികെ, നരൻ, ബസ് കണ്ടക്ടർ ഉൾപ്പെടെയുള്ള നിരവധി സിനിമകളിൽ വൈകാരിക രംഗങ്ങളിലും മികവ് തെളിയിച്ചു. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ അമരത്തിരുന്ന ഇന്നസെന്റ് രാഷ്ട്രീയത്തിലും കൈവച്ചിട്ടുണ്ട്. നിർമ്മാതാവായാണ് ഇന്നസെന്റ് സിനിമയിലേക്ക് എത്തിയതെന്ന് പലർക്കും അറിയാത്ത കാര്യമാണ്. തൃശൂർ ശൈലിയിലുള്ള സംസാരവും പ്രത്യേക ശരീരഭാഷയും ഇന്നസെന്റിനെ പിൽക്കാലത്ത് സിനിമകളിലെ ഹാസ്യ സ്വഭാവ നടനാക്കി. റാംജി റാവു സ്പീക്കിംഗ്, ഡോക്ടർ പശുപതി, മാനാർമത്തായി സ്പീക്കിംഗ്, ഗജകേസരി യോഗം, തന്മാത്ര, ബസ് കണ്ടക്ടർ, നരൻ, ഉടയോൻ, ദേവാസുരം, നരസിംഹം, രസതന്ത്രം, മനസ്സിനക്കരെ, കല്യാണ രാമൻ, ഇഷ്ടം തുടങ്ങി ഒട്ടനവധി സിനിമകളിൽ ഇന്നസെന്റിന്റെ വേഷം ജനപ്രീതി നേടി. 2009 മികച്ച നടനുള്ള ഫിലിം ക്രിട്ടിക് പുരസ്കാരവും ഇന്നസെന്റിന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരവും ഇന്നസെന്റിന് ലഭിച്ചിട്ടുണ്ട്. അടുത്തിടെ പുറത്തിറങ്ങിയ മകൾ, കടുവ തുടങ്ങിയ മലയാള ചിത്രങ്ങളിൽ ഇന്നസെന്റ് ശ്രദ്ധേയ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. അമ്മ പ്രസിഡന്റായി 12 ഇന്നസെന്റ് തുടർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു പിന്തുണയുടെ ചാലക്കുടിയിൽ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. എംപി ആയപ്പോൾ പാർട്ടിക്ക് 4 പിടിക്കാനല്ല താൻ ശ്രമിച്ചതെന്നും 5 ക്യാൻസർ പരിശോധന സംവിധാനങ്ങൾ സ്ഥാപിച്ചുവെന്നും അദ്ദേഹം പിന്നീട് വ്യക്തമാക്കിയിരുന്നു. അങ്കമാലി, ചാലക്കുടി, ആലുവ, പെരുമ്പാവൂർ എന്നീ 5 മാമോഗ്രാം ചികിത്സാ കേന്ദ്രവും സ്ഥാപിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്.